പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിന് പകരം ആര് നിൽക്കണം എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിലെ ചർച്ചാ വിഷയം. പാലക്കാടിനെ ഇടതുപക്ഷത്തു നിന്നും അടർത്തിയെടുത്ത ശേഷം കഴിഞ്ഞ രണ്ട് തവണയും മണ്ഡലം സുരക്ഷിതമായി നിലനിർത്തി വന്ന ഷാഫി പറമ്പിലിൻ്റെ പിൻഗാമിയാകാൻ ഉടുപ്പും തയ്പ്പിച്ച് പല കോൺഗ്രസ്സുകാരും രംഗത്തെറിയും കഴിഞ്ഞു. കോൺഗ്രസ്സുകാരുടെ ചിന്ത ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ രണ്ടാമതെത്തിയ ബി ജെ പിക്ക് വോട്ട് ചെയ്യണോ അതോ കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യണോ എന്നാണ്. നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഷാഫി പറമ്പിൽ മൂന്ന് തവണ വിജയിച്ച പാലക്കാട് നിലനിർത്താൻ കോൺഗ്രസിന് ഇത്തവണ പക്ഷേ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഫോട്ടോ ഫിനിഷിലാണ് ബി ജെ പി പാലക്കാട് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയത്. ഗ്രാമീണ മേഖലയിൽ മികച്ച വോട്ട് ബാങ്കുള്ള എൽ ഡി എഫും ഈ പോരിനിറങ്ങുന്നതോടെ ശക്തമായ ത്രികോണ മത്സരമാണ് അവിടെ നടക്കാൻ പോകുക. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. 52,779 വോട്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ നേടിയത്. എന്നാൽ കോൺഗ്രസിന് ഞെട്ടിച്ചത് 43,072 വോട്ടുമായി ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ രണ്ടാമതെത്തി എന്നതാണ്. വെറും 9,000 വോട്ടിൻ്റെ വ്യത്യാസം. ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നത്. എത്ര കോൺഗ്രസ് വോട്ടുകളെ ഇത്തവണ മണ്ഡലത്തിൽ തങ്ങൾക്ക് മറിയുമെന്ന പരീക്ഷണത്തിലായിരുന്നു അവർ. ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു 9,000+ വോട്ടുകൾ. ബി ജെ പിക്ക് കോൺഗ്രസിൻ്റെ അവസ്ഥ മനസ്സിലായി. ഇനി കോൺഗ്രസ് പാലക്കാട് ഞങ്ങൾക്ക് തരുമോ അതോ അങ്ങോട്ട് എടുക്കണോ എന്ന ചോദ്യം ഉയർത്തിയാണ് ബി ജെ പി ഇപ്പോൾ. 2019 യു ഡി എഫ് ആയിരുന്നു ഒന്നാം സ്ഥാനത്ത്. 44,425 വോട്ടാണ് അന്ന് യു ഡി എഫ് നേടിയത്. 44,086 വോട്ടുമായി എൽ ഡി എഫ് മണ്ഡലത്തിൽ രണ്ടാമതെത്തിയപ്പോൾ ബി ജെ പിക്ക് 39,963 വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. 4,339 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അന്ന് യു ഡി എഫ് മുന്നേറുകയായിരുന്നു മണ്ഡലത്തിൽ. ഷാഫി അല്ലാതെ മറ്റാരിറങ്ങിയാലും പാലക്കാട് പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്കുള്ളത്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട സി പി എമ്മിനാകട്ടെ നഗരത്തിലിപ്പോൾ സ്വാധീനം കൂടിക്കൂടി വരുന്നു. കണക്കുകൾ വ്യക്തമാക്കുന്നതാണ്, ഷാഫികളും പോന്ന കരുത്തിനെ കളത്തിലിറക്കിയില്ലെങ്കിൽ പാലക്കാട് ബി ജെ പി കൊണ്ടുപോകുമെന്ന് കോൺഗ്രസ് ചിലർക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. അടുത്തിടെ സി പി എമ്മിൻ്റെ സഹയാത്രികനെ മാറിയ മുൻ ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥിന് പാലക്കാട് കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ അനായാസം സാധിക്കും. അതും ബി ജെ പിയുടെ ഒരു ഭീതിയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാലക്കാട് ബി ജെ പിക്ക് ജയിച്ചു കയറണമെങ്കിൽ അതിന് കോൺഗ്രസിൻ്റെ സഹായവും സംവിധാനങ്ങളും സൗകര്യവും ഒക്കെ കിട്ടിയേ പറ്റും. ബി ജെ പി നിയമസഭയിലെത്തിക്കാൻ ഇത്തവണ കോൺഗ്രസ് കിണഞ്ഞ് പരിശ്രമിക്കുമെന്ന് വ്യക്തമാണ്. ഉപതെരഞ്ഞെടുപ്പായതിനാൽ കോൺഗ്രസ് നഷ്ടമൊന്നുമില്ല. പാർട്ടി സീറ്റ് കുറച്ച് കാലത്തേക്ക് ബി ജെ പി ഏൽപ്പിക്കുന്നു, അവർക്ക് അടിയറ വയ്ക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. ആ ഒരു ആശ്വാസത്തിൽ കോൺഗ്രസ് കരുക്കൾ നീക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് അല്പം കൂടി എളുപ്പമാകും. കാരണം പാലക്കാട് സീറ്റിൽ ആദ്യമായി ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ജയിച്ച് കയറാനുള്ള സാധ്യതയാകും കോൺഗ്രസ്സുകാർ ഇടപെട്ട് ഉണ്ടാക്കി കൊടുക്കുക.